ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ആണ് മാത്രം അല്ലാട്ടും ഉള്ളൂ, ഇവിടെ ചെറുതായിട്ട് ഒരു റബ്ബർ ബാൻഡ് കമ്പനി കൂടെ ഉണ്ട്. വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്, അതിപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. നമ്മൾ അവിടേക്കാണ് പോകണം. നമ്മുടെ വീട് അടുത്ത് നിന്ന് വേണ്ടി കാണട്ടോ, അതേ കാണണം. അപ്പോൾ കോട്ടിക്കോട്ടെ തന്നെ പോവാലോ, ഈ കാട് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചു. കണ്ണില്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്താണ്. അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ നമുക്ക് പോയാലോ. ഇവിടെ ഒരു ചേട്ടനും ചേച്ചി ഹസ്ബൻഡും വൈഫാണ്. അവരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്, ആ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമാണ്, എത്ര കൊല്ലമെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് നാളായി. അപ്പം ആരും ഉണ്ടായിരുന്നില്ല, അവരുടെ രണ്ടുപേരുടെയും കഠിനാധ്വാനം എന്ന് തന്നെ പറയണം. അത് ഇപ്പം ഇത്ര സക്സസ് ആയിട്ട് നിൽക്കണമെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം പ്രിപ്പയർ ചെയ്യണം. ഇപ്പം റബ്ബർ ബാൻഡിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ സെയിൽസ് കുറവായതുകൊണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞത്, ഗ്ലൗസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ കൈ പൊക്കി നിൽക്കുന്നതിൻ്റെ നടുക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പേര് എന്താന്ന് പറഞ്ഞേ? എസ് പി റബേഴ്സ്. കോട്ടപ്പടിയിലാണ് ലൊക്കേഷൻ, ചീനിക്കുഴിയിൽ. ഓക്കെ, ഇവരോട് ബന്ധപ്പെടാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരെ. ബ്ലാക്ക്, പിന്നെ ഹാഷ് കളർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കാണണ്ടേ? മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണോ? ഇതെല്ലാം മുക്കിയിട്ട് വെച്ചേക്കണതാണ്. അണ്ടേ, ഇങ്ങനെയാണ് നമ്മുടെ ഫിംഗർ ക്യാപ്പ്. കറിക്കരിയുന്നവരുണ്ടോ വീട്ടില്? അവർക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഇത് എന്താണ് സംഭവം എന്ന്, അല്ലേ? നോക്കിയേ, മുക്കി കഴിഞ്ഞോ ചേച്ചി? മുക്കി കഴിഞ്ഞോ? ആണോ? ഞാനൊന്ന് കാണിച്ചുതരാമോ? ആ, വരാൻ പറഞ്ഞിട്ടുണ്ട്. പല കളറിലുള്ള സെറ്റപ്പുകളാണ്. മഞ്ഞയുണ്ട്, മഞ്ഞയുണ്ട്, റെഡ്. ഇങ്ങനെ കാണിച്ചിട്ട് ആണോ? ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. ആണോ? ഫിനിഷായി കഴിഞ്ഞത്. ഓക്കെ, കണ്ടോ ഗൈസ്, ഇതെല്ലാത്തിനും ഒരു എന്താ കൂട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചുമ്മാ പോയിട്ട് റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനും പറ്റുന്നില്ല. എല്ലാത്തിനും പറയാം, സെപ്പറേറ്റ് ആയിരിക്കൂലേ? തൊടുവൊന്നും ചെയ്യരുത് കേട്ടോ, അന്നേരം അറിയാലോ മുഴുവൻ പോവും, ഡാമേജ് ആവും. ഡാമേജ് ആവാൻ പാടില്ല ഗൈസ്. എടാ, മറിക്കോ, കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇത് മുക്കി വെച്ച് ആണോ? കണ്ടോ ചേച്ചി, ഇതിന്റെ തീർന്ന് ഇത് ഉണങ്ങി. അപ്പൊ ഇനി ചുരുക്കാറായിട്ടുണ്ട്, ഇങ്ങനെ ഫുൾ ചുരുക്കണം. ഓക്കെ, ഇത് ചുറ്റി തീർന്ന്, ഇതെല്ലാം ചുറ്റി തീർന്ന് വെച്ചേക്കണേ. ഓക്കെ ഓക്കെ, എവിടെ ഇരിക്കണല്ല, ഫിനിഷ് ആയിട്ട്. ഇതിനി വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിഞ്ഞാൽ കമ്പ്രസറിൽ ഊരുക. കമ്പൽസറി കൊണ്ടുവന്നിട്ട് അതിലൂരുക, അതാണ് എളുപ്പം. അപ്പൊ കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിട്ട് അങ്ങനെ ഇതിന്റെ ചുമ്മാ രണ്ടെണ്ണം കൈകൊണ്ട് ഊരി വെച്ചത് അവിടെ ഇരിക്കണ്ട്. അത് കാണിക്കാട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഫിംഗർ ക്യാപ്പ്. ഇതിപ്പോ ഫിനിഷ് ആയി, ഇത് വെയിലത്തേക്ക് വെച്ച് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഊരി എടുത്താൽ മതി. ഇതിപ്പോ അവിടെ വെച്ച് ഉണങ്ങിയേക്കണോ? അവിടെ കുറേ ഉണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചേച്ചി അത് ഒഴുകി താഴത്തോട്ട് പോയല്ലോ, ആ തീർന്നതെല്ലാം ഇവിടെ മാറ്റി വെച്ചേക്ക. ഇനി ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യും അല്ലേ? ഇതുപോലെ വലിഞ്ഞു കഴിഞ്ഞിട്ട് ചുറ്റിയില്ലേ, ഇതുപോലെ വലിയ വരെ ഇവിടെ വെക്കണം. ഇതൊക്കെ വലിഞ്ഞാക്കണത് ചുറ്റാണ്ടോടാ. ഇതിൻ്റെയൊക്കെ ഇത് വെള്ളം തുള്ളി പോലെ സംഭവം പോയി കഴിഞ്ഞതാണ്. അപ്പം ഇതെല്ലാം ചേച്ചി പറക്കിക്കൊണ്ടേ അപ്പുറത്തെ സൈഡിൽ വെക്കും. ഇനി അത് ഉണങ്ങും. ഓക്കെ, ആ അങ്ങ് അവിടെ ഞങ്ങൾ കണ്ടായിരുന്നു. അയ്യോ, വെയിലാണ്. ഓക്കെ, ബാ ചേച്ചി കാണിച്ചു തരാൻ തന്നെ. ഓടി വായോ, അതെ തന്നെ. ഇത് കറിക്കരിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടായിരിക്കും ഞങ്ങളൊക്കെ ഫിംഗർ ക്യാപ്പ് യൂസ് ചെയ്യുക. അപ്പൊ ചേച്ചിമാർ, ഇതാ കംപ്രസറിൽ നമുക്കിത് ഊരി കാണിച്ചു തരുവാണ് കേട്ടോ. ഫിംഗർ ക്യാപ്പ് ചന്ദ്രിക ചേച്ചിയാണ് ഊരി കാണിച്ചു തന്നത്. അപ്പൊ ചേച്ചി നമുക്ക് ഊരി കാണിച്ചു തരാൻ കേട്ടോ. എയർ വെച്ചിട്ടാണ് ഊരുന്നത്. എല്ലാം ടെസ്റ്റ് നടക്കണൊക്കെ
ഇങ്ങനെയാണ് അത് ഊരിയെടുക്കുന്നത് കംപ്രസറിൽ. ഇനി പൈനാപ്പിളിന്റെ ഗ്ലൗസ് അവിടെ മുക്കുന്നുണ്ട്, അത് കണ്ടാലും രണ്ട് ടൈപ്പ് പൈനാപ്പിൾ വരൂ. പൈനാപ്പിൾ കാണാം, പൈനാപ്പിൾ പറിക്കുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്നാന്ന്. കയ്യിലൊക്കെ നന്നായിട്ട് മുള്ളുള്ളും. തുടരുത് കേട്ടാ. ആ അപ്പൊ വാ പോയി കാണാം. ഇത് നോക്കിക്കേ, എല്ലാ കൈകളും ഇങ്ങനെ തൂക്കിയിട്ടേക്കണം. എന്താന്ന് മനസ്സിലായോ? ഇത് ആസിഡാണ് കേട്ടോ. ഈ ആസിഡിൽ നമ്മുടെ മോൾഡുകളെല്ലാം മുക്കി അത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. ഇതെന്തിനാന്ന് നമുക്ക് ചോദിക്കാം. ആസിഡിൽ മുക്കണം എങ്ങനെയാണെന്ന് നമുക്ക് മോളി ചേച്ചി വന്നു കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്യണുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെന്തിനാ ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ ആസിഡിൽ മുക്കണേ? ഈ ആസിഡിൽ ഗ്ലൗസ് പിടിക്കാൻ ഇങ്ങനെ മുക്കിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് മുക്കണതിനാന്ന് മനസ്സിലായില്ലേ, നമ്മൾ കവപ്പാലിൽ മുക്കുമ്പോൾ ഇതിനകത്തും ഒട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ, കവപ്പാൽ പിടിച്ചിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ആസിഡിൽ മുക്കണത്. ഓക്കെ. അപ്പം ഇങ്ങനെ കുറേ കൈകൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം ആസിഡ് മുക്കിയിട്ട് നമ്മൾ തുണി കുറച്ചിട്ട് ഒരു പ്രാവശ്യം മുക്കിയിട്ടു മുക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് വീണ്ടും ഈ ആസിഡിൽ മുക്കണം. എന്നാലും അടുത്ത മുക്കില്ലേ ഇതിൽ പിടിക്കുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് അനുസരിച്ച് ആസിഡിൻ്റെ എണ്ണം കൂടും. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം ടെക്കിടക്ക് പിടിക്കിട്ടില്ലേ? ഫാനൊക്കെ ഉണ്ട് കാണിച്ചിട്ട്. അതെ, ഫാനൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വലിയ ചൂട് അങ്ങനത്തെ പരിപാടി. ഇതാണ് നമ്മുടെ കപ്പാല്. ഇതിനകത്ത് കട്ടയൊന്നും പാടില്ല, അരിച്ചെടുത്ത പാലാണ്. അങ്ങനെ കുറേ പിന്നെ മുക്കുവാണേ. ഇങ്ങനെ മാറ്റിയിട്ട് തുടച്ചിട്ട് ഇനി മുക്കിയെടുക്കും. ഞാൻ ഇവിടെ പറയാം കേട്ടോ. ഒരു പ്രാവശ്യം മുക്കി, രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ മുക്കി. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ തന്നെ മുക്കിയിടും. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഇങ്ങനെ പാലിന് വീണാൽ മുക്കി. അപ്പോൾ ഇതാണ് പൈനാപ്പിൾ ഗ്ലൗസിൻ്റെ പ്രോസസ്സിങ്. കണ്ടോ. അപ്പം ഇത് മുക്കണ കാണാം കേട്ടോ നമുക്കിനി. ഇത് രണ്ട് ടൈപ്പ് ഗ്ലൗസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതാണ്ടോ ഓക്കെ. പിന്നെ മുക്കിയിട്ട് പൊക്കി ഇങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഇത് പോകാൻ വേണ്ടി വയ്ക്കും. കണ്ടോ. എന്നിട്ട് നൈസായിട്ട് വലിച്ചെടുത്തിട്ട് ഇതെവിടെ തൂക്കിയിടും കേട്ടോ. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. അവിടെ വണ്ട് തുടച്ചു ഇതാ ചപ്പാക്കി. ഓക്കെ, കഴിഞ്ഞു. അങ്ങനെ അത് താഴത്ത് നിലത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഇത് ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തുള്ളികൾ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇത് കിച്ചൺ ഗ്ലൗസ് എന്ന് തോന്നുന്നു ആണോ. ആ അതിനുശേഷം ഇത് ആ അത് വേറെ ആണോ. എന്നാൽ അവിടെ പോകാം. അപ്പം നമ്മൾ ഫ്ലൈവുഡിൻ്റെ കമ്പനി കൊണ്ടുപോണത് ഇതുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതാണ് കേട്ടോ. നോക്കി ാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടിട്ട് തൂക്കും. ഇവിടെ നീ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെള്ളം തുടച്ചു കഴിഞ്ഞിട്ട് കേട്ടോ ചെയ്യുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇത് ഫ്ലൈവുഡിൻ്റെ ഇവിടെ കൊണ്ടു തന്നെയാണെങ്കിൽ അത് അപ്പുറത്തെ സൈഡിൽ മുക്കി വെച്ചേക്കുന്നത് നമ്മുടെ പൈനാപ്പിളിൻ്റെ. അപ്പം മനസ്സിലായല്ലോ അതിൻ്റെ ബാറ്ററാണ് ഇട്ടതായിരിക്കുന്നത്. നമ്മുടെ മാവുക്ക് പോലെയില്ലേ, പക്ഷേ കമ്പപ്പാലാണ് ഗൈസ്. അപ്പോൾ അത് മുക്കി കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തൂക്കി വയ്ക്കും. ഇവിടെ നിന്ന് ഈ ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് പോകുമല്ലോ, അത് കഴിയുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് എങ്ങനെ ഊരിയെടുക്കണേ എന്ന് കാണണ്ടേ? ആ ഇടോ സിമ്പിൾ. അതെ ആ പറഞ്ഞുണ്ട് പിന്നെ ഏ കണ്ടോ. ഇങ്ങനെയാണ് സംഭവം ഊരിയെടുക്കണേ. അപ്പോൾ ബോൾഡ് ഫ്രീ ആയിട്ട് വരണതിനകത്ത് അവർ മുക്കും. ചേച്ചി ജോലിയൊക്കെ
കണ്ടോ ഇങ്ങനെയാണ് സംഭവം. എന്ത് രസമായിട്ടാ ചെയ്യണേ നോക്കിക്കേ, നല്ല രസമല്ലേ കാണാൻ. വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചിട്ട് പൊക്കിങ് എടുക്കും. ഓക്കെ, താങ്ക് യു. ആ കൈയുടെ ഇതിൻ്റെ ഇട വെക്കുകയെന്ന് പറയാം. എടുത്തോ, ചെയ്തോ. ആള് ഹിന്ദിക്കാരനായതുകൊണ്ട് നമുക്കിവിടെ ഭാഷ അറിയില്ലെന്ന് കണ്ടോ. അങ്ങനെ അങ്ങനെ ഇല്ലല്ലേ, കണ്ടോ. അതാണ് ഇട വെക്കുക എന്ന് പറയുന്നത്, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാൻ വെക്കണത് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ തീർന്നു കേട്ടോ, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ കിടന്ന് കറങ്ങുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ ബോൾ മില്ല്. ഇതിൻ്റെ ഉള്ളിൽ കെമിക്കൽസ് എല്ലാം ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൈൻഡറാണിത്. അതിങ്ങനെ കറങ്ങി കറങ്ങി വർക്കാവും. ഇനി ഇരിക്കുന്ന കെമിക്കൽസ് ആണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇരിക്കുന്ന ഡ്രമ്മുകളുണ്ടോ, ഇതിനകത്താണ് റബ്ബർ പാൽ വരിക. എന്നിട്ട് ഈ റബ്ബർ പാൽ ഇരിക്കുന്നൊരു ടാങ്ക് ഉണ്ടോ, ഈ ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് കെമിക്കൽസൊക്കെ ചേർത്ത് മൂന്നാല് ദിവസം വെച്ച് അപ്പോൾ ഒരു ക്രീം പരിവാവുമെന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ വരുന്ന വെള്ളമെല്ലാം തുറന്നു കളഞ്ഞിട്ട് പിന്നെയാണ് റബ്ബർ മാലിനും പിന്നെ അതുപോലെ തന്നെ ഫിംഗർ ക്യാപ്പിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ആ പാൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോൾ മില്ലിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഹീറ്റ് റൂം ഉണ്ട് കേട്ടോ. ഇതായിട്ട് വൈകി അടുപ്പടിയിലല്ലേ, അവിടെയാണ് കേട്ടോ അടുപ്പ് അടിയിലായിട്ട്. മനസ്സിലായില്ലേ, നോക്കിക്കേ. അത് അടുപ്പാണ് കേട്ടോ, വലിയ സ്റ്റീലിൻ്റെ അടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കത്തിക്കും. അന്നേരം ഇതിൻ്റെ അടിയിൽ ചുറ്റും ഇതുണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്, നോക്കിക്കേ. സ്റ്റീലിൻ്റെ പൈപ്പ് ഈ മുകളുടെ ചുറ്റും ഉണ്ട് ഇങ്ങനെ ചതുരത്തിന്. എന്നിട്ട് അവിടേക്ക് പുക പോകും, പുറത്തേക്ക് പോകും, നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്ലൗസൊക്കെ ഉണങ്ങാനിടും. അപ്പോൾ വൈകുന്നേരം ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് ചൂടായിട്ട് ഉണങ്ങിയിരിക്കും. നോക്കിക്കേ, നല്ല ആ സീലിംഗ് കണ്ടോ, ഫ്രീസറും പോലെ തന്നെ നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിന് പുറകിൽ നിന്ന് ഞാൻ അടുപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചരിത്രം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പന്നെ ഞാനും കൂടി ഹീറ്റ് റൂമും ബോൾ മില്ലും കണ്ടിട്ട് പുറകിലേക്ക് പോവുകയാണ്. കാരണം അവിടെയാണ് നമ്മളുടെ എന്താ ഇവരോടെയുള്ളത് പുകയ്ക്കണേ, കണ്ടോ. തീ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോകും. എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചൂട് നമ്മുടെ ഹീറ്റ് റൂമിലേക്ക് പോകും, കണ്ടോ. അത് കഴിഞ്ഞ് പുകയെല്ലാം കൂടി അപ്പുറത്തെ സൈഡിൽ, കണ്ടോ, പുറത്തേക്ക് മേലിലേക്ക്. അഞ്ചിട്ടപ്പാട് നമ്മളിത് പുഴുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ മോളി ചേച്ചിയുണ്ട്, ഇന്ന് പുഴുങ്ങുന്ന ദിവസമാണ്. ദാ ഫിംഗർ ക്യാപ്പാണ് പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ കിടക്കണ കാണാനായിട്ട്, കണ്ടോ. ദാ ചാക്കിൻ്റെ ആ കടലാസ് കൊണ്ട് മൂടിയിടും ഇത്. മനസ്സിലായില്ലേ, ഇത് മൂടിയിടും നമ്മൾ, കാരണം ഇത് ആവി കൊണ്ട് ഞാൻ നന്നായിട്ട് തേവ. ഓക്കെ, ഗ്ലൗസിന് പരിപാടി ഒക്കെ കഴിഞ്ഞോട്ടോ, ഞാൻ വന്നിപ്പോൾ താമസിച്ചേക്കെ. അപ്പം ഗ്ലൗസൊക്കെ പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടേക്കാണ്. ഇതിൻ്റെ ആവിയൊക്കെ പൊങ്ങുന്നുണ്ട് കേട്ടോ, ഇതവിടെ ആവി പൊങ്ങാറുണ്ടോ. ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അതായി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ കൊരുട്ടോ. നല്ല ചൂടാണ് ഇവിടെ. മനസ്സിലായില്ലേ, ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇതിനെ ഉണക്കാൻ ഇടുവാട്ടോ ഇവര്. അതെ, അപ്പൊ ഇത് പുഴുങ്ങിയിട്ടേക്കുന്ന ഗ്ലൗസ് ആണ്, ഇനി ഇത് ഉണങ്ങാനായിട്ട് കൊണ്ടുപോവാണ്. ഇത് മറിക്കണം. അപ്പൊ എന്തൊക്കെ പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ട് ഓരോ ഗ്ലൗസും നമ്മൾ മറിച്ചെടുക്കണം. നമ്മൾ കയ്യിലിട്ടുകൊണ്ട് എടുക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനമാണ് ഈ കാണുന്നത് മുഴുവനും. ഇനി കിടക്കുന്ന ഗ്ലൗസ് മുഴുവനും നമുക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഇത് മറിക്കാനുള്ളതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞൊക്കെ
മാർക്കിടയിൽ മുമ്പ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കണേണത്. അകത്തെ വെള്ളം വലിഞ്ഞിട്ട് വേണം ഇത് മറിച്ചെടുക്കാനായിട്ട്. ടുണ്ടു, അപ്പോൾ ഇത് മുഴുവനും മറിക്കാനുള്ളതാണ് കേട്ടോ. വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് ഇത് മുഴുവനും. ഇവിടെയൊക്കെ സ്റ്റമ്പുണ്ട് നോക്കിയേ. അപ്പം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഗ്ലൗസ് ഉണ്ടല്ലോ അത് മുഴുവനും കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. ഇനി ഇത് നാളെ മറിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റബ്ബർ ബാൻഡ് കട്ട് ചെയ്യണ മെഷീൻ കാണിച്ചു തരാം. ഇതാണ് റബ്ബർ ബാൻഡ് കട്ട് ചെയ്യണ മെഷീൻ നോക്കിക്കേ. ഇതിനകത്ത് കൂടെ ഈ റബ്ബർ ബാൻഡിൻ്റെ ഇത് നിങ്ങൾ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഇവിടെ ഇപ്പം കട്ടിംഗ് ഇല്ല, കട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ദിവസം വന്നിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ പുതിയ ആൾക്കാരാണ്, ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണെയാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കാം, ഇതെങ്ങനെയാണ് കോറണേന്ന് കാണിച്ചു തരാം. പിടിക്കാൻ കൊടുത്തേക്കാണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് കാണുന്നത്. ഇവർ പുതിയ ആൾക്കാരാണ്, ഇവർക്ക് ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വെള്ളം പിടിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എല്ലാ കാര്യങ്ങളും അവരൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇന്നത്തേക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ കാണുന്ന ഫിംഗർ ടാപ്പിൻ്റെ പുറകിലുള്ള അധ്വാനമാണ് കേസ് നമ്മൾ കാണുന്നത്. ഇവിടെ വെള്ളം നശിച്ചു കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിലേക്ക് തരും. ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണത്. ഇടുന്നത് എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം കേട്ടാ കുട്ടു. ഈ പാത്രത്തിലോട്ട് ഇടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് കഴുകണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ പൊടി ഇടൂലേ ചേച്ചി. അപ്പൊ ഇത് ഒരു പ്രാവശ്യം അവിടെ നിന്ന് കഴുകി, രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ കഴുകി, എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഇതിനകത്ത് കിട്ടേക്കാണ്. നമ്മൾ കംപ്രസ്സർ അതിനകത്ത് ഊരി കഴിയുമ്പോൾ നമ്മൾ പൊടി ഇടുന്നുണ്ട്. ആ പൊടി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഓക്കെ, അവിടെ പുഴുങ്ങിയിട്ട് അവരിങ്ങോട്ടേക്ക് ഊരിയിടും. ചേച്ചി ഇത് കഴുകി ഇങ്ങോട്ടേക്ക് മാറ്റിയിടും. നമ്മുടെ ചന്ദ്രിക ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം കഴുകിയിട്ട് കൊട്ടയിലേക്ക് ഇടുകയാണ്. നല്ല ചൂടാണ് കേട്ടോ, അതാണ് ഈ പച്ചവെള്ളം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം വാരാനിട്ടേക്കുന്നതുണ്ട്. പിന്നെ ഫിംഗർ ക്യാപ്പ് ഊരിയിട്ട് വെച്ചേക്കുന്നതുണ്ട്. ഇതിന് പുഴുങ്ങാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ പുഴുങ്ങിയിട്ട് ഇട്ടേക്കുന്ന ഗ്ലൗസുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പുറത്ത് കിടക്കുന്നത് മുഴുവനും പുഴുങ്ങിയ ഫിംഗർ ക്യാപ്പുകളാണ്. പിന്നെ ഇത് ഊരാനുള്ള ഫിംഗർ ക്യാപ്പ്. അങ്ങനെയുള്ള ഭയങ്കര പരിപാടിയാണ് നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഗ്ലൗസ് ഉണ്ടാക്കണ കണ്ടു, ഫിംഗർ ക്യാപ്പ് ഉണ്ടാക്കണ കണ്ടു. നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അധ്വാനമാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നിൽക്കുന്നത് ഫിംഗർ ക്യാപ്പിൻ്റെയും ഗ്ലൗസിൻ്റെയൊക്കെ ഇടയ്ക്കാണ്. ഇതിനി രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് കിടന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിലാണ് സെയിൽസിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഇനി ഇത് മുഴുവനും ഇനിയും പണിയുണ്ട് കേട്ടോ. ഇതിനി ജോഡിയാക്കി തിരിക്കണം, എന്നിട്ട് പാക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.